നമസ്കാരം, ഞാൻ ശ്രീരാം. എല്ലാവർക്കും ഡ്രൈവ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ബാൻഡേഡിൻ്റെ ഇൻവെൻഷൻ സ്റ്റോറിയെക്കുറിച്ചാണ്. ബാൻഡേഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. വലുതല്ലാത്ത ഏതൊരു മുറിവ് പറ്റിയാലും നമ്മൾ ആദ്യം വാങ്ങുക ബാൻഡേഡാണ്, ശരിയല്ലേ? കാരണം നമ്മുടെ മുറിവിനെ ഇൻഫെക്ഷൻ ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനും, മാത്രമല്ല ആ മുറിവ് പറ്റിയ ഭാഗം വേറൊരു ഡിസ്കംഫോർട്ട് ഇല്ലാണ്ട് യൂസ് ചെയ്യാനുമെല്ലാം ബാൻഡേഡ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ബാൻഡേഡിൻ്റെ കണ്ടുപിടുത്തം വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു. മാത്രമല്ല അതിന് പിറകിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി കൂടിയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടാലോ. ബാൻഡേഡ് ആദ്യമായി നിർമ്മിക്കുന്നത് ഏർലി ഡിക്സൺ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അതിന് കാരണമായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ജോസഫൈൻ ഡിക്സണാണ്. ഏർലി ഡിക്സൺ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയിലെ ഒരു എംപ്ലോയി ആയിരുന്നു. ആക്ച്വലി അദ്ദേഹം ആ കമ്പനിയിലെ കോട്ടൺ ബയർ ആയിരുന്നു. 1917 ഏർലി ഡിക്സൺ ജോസഫൈൻ ഡിക്സനെ വിവാഹം ചെയ്യുന്നത്. ഇനി നമ്മൾ ജോസഫൈൻ ഡിക്സൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് കുക്കിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്ത് കുക്കിംഗ് ചെയ്യുന്ന ഒരാളായിരുന്നു ജോസഫൈൻ ഡിക്സൺ. പക്ഷേ ഇവർ എന്നൊക്കെ അടുക്കളയിൽ കയറിയിട്ടുണ്ടോ അന്നൊക്കെ എന്തെങ്കിലും മുറിവ് പറ്റും. ഒന്നുകിൽ പൊള്ളലേക്കും അല്ലെങ്കിൽ ശരീരത്തിന് മുറിവ് പറ്റും. അതായത് മുറിവുകൾ എന്ന് പറയുന്നത് ജോസഫൈൻ ഡിക്സൻ്റെ കൂടപ്പിറപ്പായിരുന്നു. പലപ്പോഴും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഏർലി ഡിക്സനെ വരവേൽക്കുന്നത് തൻ്റെ ഭാര്യ ഉണ്ടാക്കി വെച്ച സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾക്കൊപ്പം മുറിവുകളുമായി നിൽക്കുന്ന ഭാര്യയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുറിവുകളുമായി ഹോസ്പിറ്റലിൽ പോവുക, ഡ്രസ്സ് ചെയ്യുക, മരുന്ന് വാങ്ങുക എന്നൊക്കെ പറയുന്നത് ഇവരുടെ ദിനചര്യയുടെ ഭാഗമായിരുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ എപ്പോഴും എപ്പോഴും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുക, ആ മുറിവുകൾ ചികിത്സിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോവുക എന്നൊക്കെ പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും സംശയം തോന്നാം, ഇങ്ങനെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. ഞാൻ ഈ പറയുന്നത് 1920 മുമ്പുള്ള കാലഘട്ടമാണ്. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം, അതായത് ഇൻഫെക്ഷനൊക്കെ വലിയ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരുന്ന കാലഘട്ടം. സ്വാഭാവികമായിട്ട് ശരീരത്തിൽ വീണ്ടും വീണ്ടും മുറിവുകൾ വന്നുകൊണ്ടിരുന്ന ജോസഫൈൻ ഡിക്സനും പല പ്രാവശ്യം ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. ഇതെല്ലാം ഏർലി ഡിക്സനെ ഒരുപാട് എഫക്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ 1920 ഒരു അവധി ദിവസം ഏർലി ഡിക്സൺ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഹോം റെമഡി ഉണ്ടാക്കി. അത് വേറൊന്നുമായിരുന്നില്ല, ഒരു ബാൻഡേഡ് ആയിരുന്നു. അദ്ദേഹം നിർമ്മിച്ചത് വളരെ സിമ്പിളായിട്ടായിരുന്നു. ഒരു പീസ് ഓഫ് ടേപ്പ് എടുത്തിട്ട് അതിന് മുകളിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ പീസ് വെച്ചു. അതിന് മുകളിൽ കുറച്ച് മരുന്ന് വിതറിയതായിരുന്നു ആദ്യത്തെ ഹോം മെയ്ഡ് ബാൻഡേഡ് എന്ന് പറയുന്നത്. സോ താൻ നിർമ്മിച്ച ഹോം മെയ്ഡ് ബാൻഡേഡ് ഭാര്യയ്ക്ക് യൂസ്ഫുൾ ആയെന്ന് കണ്ടപ്പോൾ തീർച്ചയായും വീണ്ടും വീണ്ടും മുറിവുകൾ പറ്റാൻ സാധ്യതയുള്ള ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം വീട്ടിൽ തന്നെ റെഡിമെയ്ഡ് ബാൻഡേജുകൾ ഒരുപാട് നിർമ്മിച്ചു വെച്ചു. അങ്ങനെ താൻ നിർമ്മിച്ച ഈ ഹോം മെയ്ഡ് ബാൻഡേഡുകൾ മുറിവുകൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ ആശയം അദ്ദേഹം തൻ്റെ ബോസിനോട് പറഞ്ഞു. അതായത് ഏർലി ഡിക്സൺ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയിലെ തൻ്റെ ബോസിനോട് ഈ ആശയം അവതരിപ്പിച്ചു. പക്ഷേ അവരാരും തന്നെ ഈ ഐഡിയയിൽ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. എന്നാൽ പിന്നീട് ഏർലി ഡിക്സൺ തനിക്ക് പറ്റിയ ഒരു മുറിവിന് വേണ്ടി ഈ ഹോം മെയ്ഡ് ബാൻഡേഡ് യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഓണർ ആ ഐഡിയയിൽ ഇമ്പ്രസ്ഡ് ആവുകയും അതിന് കമേഴ്ഷ്യലായിട്ട് നമുക്ക് ലോഞ്ച് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ജോൺസൺ ആൻഡ് ജോൺസൺ ബാൻഡേഡ് എന്ന മാർക്കറ്റ് നെയിമോട് കൂടി അതിന് വിപണിയിലെത്തിച്ചു. പക്ഷേ ബാൻഡേഡ് ഇറങ്ങിയ സമയത്ത് വലിയ ഫ്ലോപ്പായിരുന്നു. വലിയ രീതിയിൽ അത് വിറ്റുപോവുകയല്ലെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിച്ചേരുകയോ ചെയ്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ വലിപ്പമായിരുന്നു. ഏകദേശം 2.5 വീതിയും 18 നീളവുമുള്ള വലിയ ബാൻഡേഡുകളായിരുന്നു ആദ്യം ജോൺസൺ ആൻഡ് ജോൺസൺ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് വലിയ രീതിയിൽ റീച്ചായില്ല. എന്നാൽ പിന്നീട് ബാൻഡേഡിൻ്റെ സൈസ് കുറച്ച് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിൽ കൺവീനിയൻ്റ് ആയ ഒരു സൈസിലേക്ക് ബാൻഡേഡിനെ ട്രിം ഡൗൺ ചെയ്തപ്പോൾ ബാൻഡേഡിൻ്റെ വിൽപ്പന വലിയ രീതിയിൽ കൂടി. ലോകമെമ്പാടും ബാൻഡേജിനെ ജനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. അവരുടെ ചെറിയ ചെറിയ മുറിവുകൾക്കുള്ള റെമഡിയായി ബാൻഡേഡിനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ആലോചിച്ചു നോക്കണം, ഏർലി ഡിക്സൺ തൻ്റെ ഭാര്യയ്ക്ക് പറ്റിയ ഒരു മുറിവിന് വേണ്ടി ഉണ്ടാക്കിയ ഹോം റെമഡിയാണ് ഇന്ന് ലോകമെമ്പാടും എല്ലാവരും വലിയ രീതിയിൽ യൂസ് ചെയ്യുന്ന ജനപ്രിയമായ ബാൻഡേഡിലേക്ക് എത്തിപ്പെട്ടത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്കിലൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.